സംവിധായകൻ ആറ്റ്ലി അച്ഛനായി കഴിഞ്ഞ ദിവസം വൈകുന്നേരമാണ് ആറ്റ്ലിയുടെ പോസ്റ്റ് വന്നത് അദ്ദേഹത്തിന്റെ ഭാര്യ കൃഷ്ണപ്രിയ ഒരാൺകുഞ്ഞിന് ജന്മം നൽകി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത ആറ്റ്ലിയും ഭാര്യ കൃഷ്ണയും തങ്ങൾക്കൊരു കുഞ്ഞ് ജനിച്ച കാര്യം തങ്ങളുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെയാണ് പങ്കുവച്ചത് കുഞ്ഞുങ്ങളുടെ ഒരു ജോഡി ഷൂസ് കയ്യിൽ പിടിച്ച ചിത്രത്തോടൊപ്പമാണ് ദമ്പതികൾ സന്തോഷ വാർത്ത പങ്കുവച്ചത് ഇറ്റ്സ് എ ബോയ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ചിത്രത്തിൽ വന്നിരിക്കുന്നത് കുഞ്ഞു ജനിച്ച വിവരം ആറ്റ്ലിയും ഭാര്യയും പങ്കുവെച്ച ഉടൻ തന്നെ ആരാധകരും സുഹൃത്തുക്കളും ഇവർ രംഗത്തെത്തി ബോക്സിൽ മുഴുവൻ താരങ്ങളുടെ ഒരു മേളമാണെന്ന് തന്നെ പറയേണ്ടി വരും തെന്നിന്ത്യൻ താരങ്ങളായ സാമന്ത കല്യാണി പ്രിയദർശൻ കീർത്തി സുരേഷ് അങ്ങനെ നിരവധി പേരാണ് ഇരുവർക്കും ആശംസകൾ അറിയിച്ചുകൊണ്ട് കൊണ്ട് ഇൻസ്റ്റഗ്രാമിലെത്തിയത് നിരവധി ആരാധകരും എത്തിയിരുന്നു ബേബി ഷവറിന്റെ സമയത്ത് നടൻ വിജയ് ആറ്റ്ലിയുടെ കാണാനും ആറ്റ്ലിയുടെ ഭാര്യയെ കാണാനും വേണ്ടി ചടങ്ങിൽ പങ്കെടുത്തതും വലിയ വാർത്തയായിരുന്നു ആറ്റ്ലിയുടെ അടുത്ത ചിത്രം ഇപ്പോൾ ഷാറുഖ് ഖാനോടൊപ്പമാണ് ജവാൻ എന്ന ചിത്രമാണ് ഈ വർഷം മധ്യേ ജൂൺ അല്ലെങ്കിൽ ജൂലൈയിലായിരിക്കും അതിൻ്റെ റിലീസ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു നയൻതാര വിജയ് സേതുപതി എന്നിവരൊക്കെയാണ് ഈ സിനിമയിൽ അഭിനയിക്കുന്നത് വിജയ് ഒരു കാമിയോ റോളിൽ എത്തുമോ ഇല്ലയോ എന്നുള്ളൊരു സംശയമൊക്കെ നിൽക്കുന്നുണ്ട് എന്തായാലും അതിനൊരു സ്ഥിരീകരണ റിപ്പോർട്ട് ഇതുവരെ വന്നിട്ടില്ല ആറ്റ്ലിയുടെ ആദ്യ ചിത്രം രാജാ റാണിയായിരുന്നു അതൊരു വലിയ ബോക്സ് ഓഫീസ് വിജയത്തിന് ശേഷമാണ് പിന്നീട് അടുപ്പിച്ച് മൂന്ന് ചിത്രങ്ങൾ ദളപതി വിജയോടൊപ്പം അത് ഒന്ന് തെറി മെർസൽ അതിനുശേഷം ശേഷം ഒന്നിച്ചത് ബിഗിൽ എന്ന ചിത്രത്തിന് ശേഷമാണ് അതിന് ശേഷമാണ് നേരെ ആഡ്ലി ഇപ്പോൾ ബോളിവുഡിൽ ഷാറുഖ് ഖാനോടൊപ്പം അഭിനയിക്കാനും പ്രവർത്തിക്കാനും വേണ്ടി പോയത് അതുകൊണ്ട് തന്നെ പഠാന്റെ വലിയ വിജയം ഇപ്പോൾ ജവാന് കുറച്ചുകൂടി ഭാരം കൂട്ടുന്നുണ്ടോ കുറയ്ക്കുന്നുണ്ടോ എന്നുള്ള സംശയങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ ഉയരുകയാണ് എന്തായാലും വലിയൊരു വിജയം തന്നെയായിരിക്കും ജവാൻ എന്നുള്ളൊരു ആകാംക്ഷയിലാണ് ആരാധകർ നിൽക്കുന്നത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും അതിവേഗത്തിൽ അറിയാൻ ജി മലയാളം ന്യൂസ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ സന്ദർശിക്കൂ ഡബ്ല്യൂ 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 ഡോട്ട് ജി മലയാളം ന്യൂസ് ഡോട്ട് കോം